ഇശോയില് പ്രിയമുള്ളവരെ, നിങ്ങളുടെ തന്നെ ഏറ്റവും വേർസ്റ്റ് വേർഷന് നിങ്ങൾ അഭിമുഖീകരിക്കണം. ഇന്നത്തെ വിഷയം അതാണ്. നിങ്ങൾക്ക് എന്തുമാത്രം മോശമാകാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ദൈവാനുഭവത്തിലേക്കൊക്കെ വന്നു, അല്ലെങ്കിൽ ദൈവം എന്നൊരു സംഗതിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ട ആളാവാനാണ് നമ്മൾ ശ്രമിക്കുക, അല്ലെ? പക്ഷെ അങ്ങനെ ഒരു യാത്ര നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇടയ്ക്ക് വെച്ച് ദൈവം ഒന്ന് പോസ് ചെയ്യും, എന്നിട്ട് നിങ്ങളോട് പറയും, ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ തന്നെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോ നിങ്ങൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശം ബ്രേക്ക് ഡൗണിനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? അതാണ് നമ്മുടെ യഥാർത്ഥ നമ്മൾ. ആ വേർഷൻ നിങ്ങളെ പോലും സർപ്രൈസ് ചെയ്യിപ്പിക്കും. കഴിഞ്ഞ ഡിസംബറിലാണ് ഒരു മെന്റൽ ബ്രേക്ക് ഡൗണിലൂടെ ഞാനും കടന്നു പോകുന്നത്. അപ്പൊ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാൽ മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ ബൈബിളിൽ പറഞ്ഞ സംഗതിയാണ് സംഭവിക്കുക. അവൻ വീഴും, പക്ഷേ ദൈവം അവനെ പിടിച്ചുയർത്തും. അതുകൊണ്ട് തന്നെ അവന് വീഴുമ്പോൾ ഉള്ള പരിക്കുകൾ സാരമായിരിക്കില്ല. ഇപ്പൊ എന്നെ മാനസികമായി തളർത്തുന്ന ഒരുപാട് സംഗതികൾ എനിക്ക് ചുറ്റും സംഭവിക്കാം, എന്റെ ജീവിതത്തിന് സംഭവിക്കാം. പക്ഷെ പൂർണ്ണമായും എന്നെ തകർത്ത് കളയാൻ സാധിക്കില്ല. കാരണം ഞാൻ എന്റെ ദൈവത്തിന് എന്നെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവം എന്നെ പരിപാലിക്കും, ദൈവം എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇപ്പൊ പെയിൻഫുള്ളായ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ തകർന്നു പോവില്ല. ഇതാണ് ദൈവാനുഭവത്തിന് നമുക്ക് തരാൻ പറ്റുന്ന ശക്തി. പക്ഷെ എന്തുമാത്രം നിങ്ങൾക്ക് മോശമാകാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മറ്റേ വൈദ്യന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ചികിത്സിച്ച് ചികിത്സിച്ച് നിങ്ങൾ മുന്നോട്ട് മാറി മാറി പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ആ രോഗം നിങ്ങളിൽ എന്തുമാത്രം ആടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോ നല്ല സ്വഭാവമുള്ളവരായിട്ട് നിങ്ങൾ വലിയ കുഴപ്പക്കാരൊന്നും ആയിരിക്കണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരാളാകും നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പരാജയം സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ട ധനമോ പാർട്ട്ണർഷിപ്പ് നടത്തിയപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് ഭൂമി തന്നില്ല, ഞാൻ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, നിങ്ങൾക്ക് തന്നില്ല, അതുവരെ നിങ്ങൾ ബിഹേവ് ചെയ്ത പോലെ ആയിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സംഗതി നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾക്ക് വെറുപ്പ് വരും, നിങ്ങൾ അതിനെ എങ്ങനെ നിങ്ങളുടെ അവകാശം പിടിച്ചു വാങ്ങാം എന്ന് നിങ്ങൾ ആലോചിച്ചു തുടങ്ങും. നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ നമ്മളെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതെന്തുമാത്രം വേർസ്റ്റായ ഒരു സംഗതി ആയിരിക്കും, അതിനെങ്ങനെയായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക, അതിന് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പ്രശസ്തിയുണ്ട്. അത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സ്പിരിച്വൽ ലൈഫിലും നമുക്ക് പ്രാധാന്യമുണ്ട്. പത്രോസ് ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞ ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇതിനു മുൻപൊക്കെ പത്രോസ് ലീഹ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ ഞാൻ മീൻ പിടിക്കാൻ പോയേക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിന് പോയേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് പത്രോസ് തന്നെ താൻ എന്തുമാത്രം കുഴപ്പം പിടിച്ച ഒരാളാണ്, എന്തുമാത്രം നന്ദിയില്ലാത്ത ഒരാളാണ്, എന്തുമാത്രം പോരായ്മയുള്ള ഒരാളാണെന്ന് സ്വയം തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു നിലവിളിയാണ്. കാരണം നമ്മൾ ഇത്രയും ഒക്കെ ഡൗൺ ആകുമോ, ഇത്രയൊക്കെ നമ്മൾ മോശമാകാൻ കഴിയും, ഇത്രയൊക്കെ ഒരു ഒരു ഈവിൾ സൈഡ് നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ എന്താണ് ഞാൻ പറയുന്നത്, ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് കയറി വരുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് ലീഹ തന്റെ നെഗറ്റീവ് വേർഷൻ കാണിച്ചു തന്നതുപോലെ, പിന്നീട് ഒരിക്കലും പത്രോസ് ലീഹ രക്തസാക്ഷിത്വം വഹിക്കുന്നത് വരെ ദൈവനാമം തള്ളി പറഞ്ഞിട്ടില്ല. അപ്പൊ ദൈവത്തിൽ അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ജീവിതം വേണമെങ്കിൽ ആദ്യം ചിലപ്പോൾ ചില കുഴികളിൽ നിങ്ങൾ വീഴും, വീഴണം. നിങ്ങൾ സ്വയം തിരിച്ചറിയണം, സ്വയം കരകയറി വരണം. ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ തകർക്കാൻ പോകുന്നില്ല. അതായത് എനിക്ക് ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, ആ സമയത്ത് നമുക്ക് ഒരു സ്പിരിച്വാലിറ്റിയും തലയിൽ വരില്ല. നമ്മൾ ദൈവത്തെ ശപിക്കാൻ തുടങ്ങും, ദൈവം നീ എവിടെയാന്ന് ചോദിക്കാൻ തുടങ്ങും, എനിക്ക് എന്തുകൊണ്ട് ഇത് വരുത്തേന്ന് ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ തലയിൽ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് തകർന്നു പോകും. അവിടെ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് സ്പിരിച്വലി അവിടെ ഒരു ആ ഒരു നെഗറ്റിവിറ്റിക്ക് ഇടയിൽ നിങ്ങൾ എങ്ങനെ സ്പിരിച്വൽ സ്ട്രെങ്ത് കണ്ടെത്തുന്നു എന്നുള്ളതിന് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ നിർണായകമായ ഒരു പങ്കുണ്ട്. ഇത് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ നിങ്ങളൊരു സ്ഥാപനം കെട്ടിപ്പൊക്കെ എന്ന് വിചാരിക്കാം. പെട്ടെന്നൊരു ദിവസം
ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ലാത്ത പോലെ വരിക, നിങ്ങളുടെ ഒരു നിങ്ങളുടെ അധ്വാനമൊക്കെ വ്യർത്ഥമാകുന്ന രീതിയിലൊരു സംഭവം സംഭവിക്കുക, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയിപ്പോകും. ആ സമയത്ത് നമ്മൾ മാനുഷികമായ പല പരാക്രമങ്ങളും കാണിക്കാൻ തുടങ്ങും. ആ സമയത്ത് ആ ഇരുട്ടിനകത്ത് നിങ്ങൾ, അതൊരു ഇരുട്ടാണ്, ആ ഇരുട്ടിനകത്ത് നിങ്ങൾ പെട്ടുപോയോ അന്ധമായി നിങ്ങൾ നടന്നോ, നിങ്ങളൊരു മൃഗമായി മാറാനുള്ള സാധ്യതയുണ്ട് അവിടെ. നിങ്ങളൊരു ഒരു എല്ലാ തരത്തിലുള്ള മാനുഷികമായ എല്ലാം മാറ്റിവെച്ച് എങ്ങനെയെങ്കിലും ഇത് ഞാൻ പ്രതികാരം ചെയ്യും, എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു പിടിക്കും, വെട്ടിപ്പിടിക്കും, ഞാൻ പ്രതികാരം ചെയ്യും, അങ്ങനെ ഒരു ഇതിന് ഞാനും എന്നെ ഉപദ്രവിച്ചവനും ഞാൻ അതിന്റെ ഇരട്ടി കൊടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു 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 മൃഗമാകാനും ഒരു പിശാചായി മാറാനുമുള്ള സാധ്യത നിങ്ങളുടെ മുമ്പിൽ, അങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ വരും. അവിടെ വെച്ചിട്ട് നിങ്ങൾ അല്ല, ഞാന് പോയതെല്ലാം പോട്ടെ, എങ്ങനെയെങ്കിലും ദൈവത്തെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് വരണം, ദൈവം എപ്പോഴെങ്കിലും എന്നെ സഹായിക്കും, അല്ലെങ്കിൽ എല്ലാം ദൈവം അറിഞ്ഞിട്ട് തന്നെയാ, ആ ഒരു ലോവസ്റ്റ് മൊമെന്റിലും നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അങ്ങനെ പറ്റിയാൽ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. സോ ഞാന് ഡിസംബർ മാസത്തിലാണ് എനിക്ക് അങ്ങനെ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. ഞാൻ ഒരുപാട് എരിഞ്ഞ് ചിന്തിച്ചു, ഒരുപാട് മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥയിലൂടെ പോയി, മെന്റലി ഒത്തിരി ഡൗൺ ആവുന്ന അവസ്ഥയിലൂടെ പോയി. ആരെ വിളിക്കണം, ആരോട് സംസാരിക്കണം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അപ്പൊ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾക്ക് എന്റെ ജീവിതത്തിന്റെ തന്നെ ഗതി മാറ്റാൻ കഴിയുന്ന തീരുമാനങ്ങളായിരുന്നു. ഞാൻ ഇരുന്ന് ചിന്തിച്ചു എനിക്ക് എന്താണ് ശരിക്കും വേണ്ടത്, ഞാൻ എന്റെ ജീവിതം എന്താണ്. അപ്പൊ ഇത്ര നാളും നമ്മൾ എടുക്കുന്ന ഡിസിഷനുകളൊക്കെ നമ്മൾ ഒത്തിരി മനുഷ്യരെ കണ്ടുകൊണ്ടായിട്ടിരിക്കുക എടുക്കുക, പക്ഷെ ഈ മനുഷ്യരൊക്കെ നമ്മളെ കൈവിട്ട് കളഞ്ഞ ആ മൊമെന്റിലാണ് ശരിക്കും നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങുക, നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക. ഞാൻ ഇവര് പറയുന്നതാണോ ഞാൻ, മറ്റുള്ളവർ പറഞ്ഞതാണോ ഞാൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ശരിക്കും ശരിക്കും ഇപ്പൊ ഒരു കടബാധ്യത വരുത്തിയെങ്കിൽ തന്നെയും ആ കടബാധ്യത ഞാൻ വരുത്തിയത് എന്റെ അശ്രദ്ധ കൊണ്ട് തന്നെയാണോ, അതോ ഞാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ശരിക്കും വരാഞ്ഞിട്ടാണോ. ഇനി ഒരു തെറ്റായ ഒരു കാര്യം എന്നെ ആരോപിക്കുമ്പോൾ അത് ഞാൻ ശരിക്കും ചെയ്തിട്ടുണ്ടോ, അതോ ഇവര് വെറുതെ പറയണതാണോ. ഇനി പണ്ട് ഞാൻ ചെയ്ത കാര്യമാണ് ഇവര് പറയുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ ശരിക്കും അങ്ങനെ ഒരു ലൈഫാണോ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ആയിട്ട് അത് മാറും. അന്ന് മുതലേ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റും, നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും, നമ്മൾ നമ്മളെ തന്നെ ഒരു നല്ല കമ്പനിയായിട്ട് മാറും. ആ ഒരു മൊമെന്റിലും നിങ്ങൾക്ക് ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം ശക്തമായിരിക്കും, പിന്നെ നിങ്ങളെ ഒന്നിനും തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു ലോ മൊമെന്റ് വരുമ്പോൾ, ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലാണ് ഒരു വല്ലാത്ത പരീക്ഷണം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ദൈവമൊക്കെ നിങ്ങൾ അവിടെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങളില് ഒരു ഇരുണ്ട അവസ്ഥകളുണ്ട്. ഒരു ഒരു റൂമിനകത്ത് മൊത്തം ഇരുട്ടാണ്, അതിനകത്ത് നിങ്ങൾ പെട്ടുപോകുന്ന അവസ്ഥകളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളെ കല്ലെറിയുന്ന അവസ്ഥകളുണ്ട്. ഈശോമിശിഹ മറ്റേ രാജാവിന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്നപ്പോ അവിടെ എല്ലാവരും ഇവനെ കല്ലെറി ഇവനെ കല്ലെറി എന്നൊക്കെ പറഞ്ഞ അതേ അനുഭവങ്ങളും ജീവിതം നമുക്ക് തരും. ഇനി കുരിശിൽ തറച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും തരാത്ത, പിന്നെയും നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് തരും. ഞാൻ ചെയ്യുന്ന കാര്യം എന്റെ ഭാഗത്ത് ശരി, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഞാൻ നിശബ്ദമായി പോകുന്നു, ഇങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കർത്താവ്, ഞാൻ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ലല്ലോ, അങ്ങനെ വളരെ നിസ്സഹായമായി. ഈശോ പറഞ്ഞില്ലേ, നീ നിന്നോട് ഈശോ രാജാവ് പറഞ്ഞപ്പോ ഹെറോദോസ് പറഞ്ഞപ്പോ ഈശോ ഒന്നും പറഞ്ഞില്ല, കാരണം ഇവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ആവശ്യം എനിക്കില്ല, എന്തായാലും ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാണ്. ഇതെല്ലാത്തിലൂടെ നമ്മൾ കടന്നു പോകും. ആ ലോവസ്റ്റ് മൊമെന്റിലാണ് നിങ്ങളിലുള്ള ദൈവിക ചൈതന്യമാണോ നിങ്ങളിലുള്ള ഈവിൾ സ്പിരിറ്റിന്റെ പവർ ആണോ ജയിക്കുക, തമ്മിലൊരു യുദ്ധം നടക്കും. നിങ്ങളിലെ മാനുഷികമായ ഒരു ചിന്തകളും നിങ്ങളുടെ ആ ഒരു ഹ്യൂമൻ എന്ന് പറയുമ്പോൾ മിക്ക ഒരു ഡാർക്ക് സൈഡുണ്ട് നമുക്ക്, അതും നിങ്ങളെ അറിഞ്ഞ അനുഭവിച്ച ദൈവവും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദൈവിക ചൈതന്യവും തമ്മിലൊരു ബാറ്റിലാണ്, ഒരു വാറ, ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ നിങ്ങളിലുള്ള ദൈവിക ചൈതന്യം വിജയിച്ചാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, പിന്നെ ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ അജയനായാലും പരാജയപ്പെടാത്ത ഒരാളായിട്ട് ജീവിതത്തിൽ ഏത് സങ്കടം വന്നാലും എന്ത് തകർക്കുന്ന അനുഭവം വന്നാലും നിങ്ങൾ അതിൽ നിന്ന് പിടിച്ചു കയറും. അതൊരു വല്ലാത്ത മൊമെന്റാണ്. സോ നിങ്ങൾക്ക് എന്തുമാത്രം മോശമാകാൻ കഴിയും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ബ്രേക്ക് ഡൗൺസും ലോ മൊമെന്റുകളും കൂടെ നിറഞ്ഞതാണ് സ്പിരിച്വാലിറ്റി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ആ മൊമെന്റിൽ, ആ ഇരുട്ടിൽ, ആ കുഴിയിൽ വീഴുമ്പോഴും മുകളിലേക്ക് നോക്കാൻ
ദൈവം എന്ന് പറയാൻ വിശ്വാസം അർപ്പിക്കാൻ അന്ധമാണ്, അന്ധമായ വിശ്വാസമാണ്, അന്ധതയിലാണ്, ഇരുട്ടിലാണ്. എങ്കിലും ഒരു വെട്ടം വരും, ഞാൻ നശിച്ചു പോവില്ല. ചിലര് പറയും എന്നോട് അവൾ അവിശ്വസ്തത കാണിച്ചു, ഞാനും അവിശ്വസ്തത കാണിക്കും, അവള് വേറൊരാളുടെ കൂടെ പോയി, ഞാനും വേറൊരാളുടെ കൂടെ പോകും. അങ്ങനെ പ്രതികാരം ചെയ്യാതെ അവൾ നശിച്ചാലും ഞാൻ നശിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഈ ലോ മൊമെന്റുകളിലും നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിച്ചാൽ, അവിടെയും ഒരു ഒന്നിനും പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങിയാൽ നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ശക്തരായി മുന്നോട്ട് പോകും. പിന്നെ ഒന്നിനും ലോകത്തിൽ ഒന്നിനും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. സോ ഫേസ് ദ വേർസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് വിത്ത് ദ ഹാൻഡ് ഓഫ് ഗോഡ്. താങ്ക് യു.